ചൂലല്ലേ ഇത് ഈ സ്ഥാപനത്തെ കുറച്ച് അഴുക്കുകൾ കുമിഞ്ഞു കൂടിയിട്ടുണ്ട്, വൃത്തിയാക്കണം. മാത്രമല്ല ഈ മുടി ഞാന് ശുചിത്വ മിഷന്റെ അംബാസഡറാണ്. ഒരു ക്ലീൻ ചൂലായിട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ, അതാണ്. അടുത്ത വരുന്നത് മാറിക്ക പുരുഷന്മാരെ പേടിയാണെനിക്ക്. മെഡിക്കൽ ഓഫീസർ രോമാഞ്ചം വിനോദ് സാർ, കഴിഞ്ഞ ദിവസം ചൂടും പനിയുമായി ഞാൻ ഒ പി വന്നു. സാറാ കുളിര് വെച്ചിട്ട് നെഞ്ചത്ത് വെച്ചപ്പോണ്ടല്ലോ കുളിര്. സാറ് നാല് മരുന്നെഴുതി, പിന്നെ നാല് ദിവസം ഞാൻ പൊങ്ങിയില്ല, വാ മൊത്തവും പൊട്ടിപ്പോയി. പക്ഷേ സാറിന് ആ സ്നേഹമായ ഇടപെടലുണ്ടല്ലോ, ഒരു വല്ലാത്ത കുളിര. ചെത്ത് വെച്ചാ മതി, ഇവക്കും അറിയാമല്ലോ അത്. ഈ മുടിയുടെ കാര്യം മുടി സ്ട്രൈറ്റൻ ചെയ്യുന്നു. ഇപ്പോഴത്തെ പെണ്ണുങ്ങളെല്ലാം അങ്ങനെ ആവല്ലോ വിജയിച്ച സാറേ. എല്ലാ പെണ്ണുങ്ങളും നല്ല കൂടി ഇരിക്കുന്നുണ്ടല്ലേ. ഇവിടെ പണ്ടുണ്ടായിരുന്നൊരു കിളവിയുണ്ടല്ലോ ശൈലജ, അവള് സുന്ദരമായിട്ട് സ്ട്രൈറ്റൻ ചെയ്തൊക്കെ വന്നപ്പോ ഉണ്ടല്ലോ, യോ എനിക്ക് വല്ലാത്ത കുളിർന്ന് പോന്നു അവളോട്. എവിടാ അവളെ നീ ചെയ്തത്? പിന്നാരാ ഉള്ളത്? ലാബിലമായ എന്തി അവള് ഒളിച്ചിരിക്കുന്ന സുന്ദരി എന്ന് എണീച്ചേടി. അവള് മുനിഞ്ഞ് കിടക്കിയ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്റെ ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞിട്ട് മായ പോയി എടുത്തിട്ട് പോയി ചെയ്യും സ്ട്രൈറ്റൻ. സോറി, ആ കഥകൾ എന്നെ കൊണ്ട് പറയിക്കരുത്. കണ്ണൂരിൽ നിന്ന് വന്ന കഥകൾ എന്നെ കൊണ്ട് പറയിക്കരുത് പ്ലീസ്. വിഷമമുണ്ട്, എന്നെ കൊണ്ട് എന്റെ ജീവിതക്കാരം പറയിപ്പിക്കരുത് മിസ്റ്റർ വിജിത്ത്. എനിക്ക് വിഷമമുണ്ട്. 2014-15 ആകുന്നു തോന്നുന്നു, എന്റെ അച്ഛൻ ഒരു പൈലറ്റ് ആയിരുന്നു. അവൾ അച്ഛൻ വിമാനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാക്ക വന്നാണ്ട് ഓർത്തട്ടി അച്ഛൻ അതിനകത്തു നിന്ന് പുറത്ത് വീണ് വികലാംഗനായി. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. അവരെ പോറ്റാൻ വേണ്ടി അച്ഛൻ ഒരു ചായക്കട തുടങ്ങി. ആ ചായക്കട വിളപ്പിലായിരുന്നു. അപ്പോഴാണ് അച്ഛനെ സഹായിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളപ്പിലെ ഹോട്ടലിൽ പോയിരുന്നു. അപ്പൊ കണ്ണൂരിൽ നിന്ന് വന്നൊരു സാറുണ്ട്, കറുവൻ മത്തിക്കണം. ഇങ്ങേരി ഒരു ദിവസം വന്നപ്പോ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, പൊട്ടു പൊഴിഞ്ഞിട്ട് കൊടുത്തു. ഞാൻ പ്ലേറ്റിലേക്ക് കണ്ട് കുത്തിയിട്ടപ്പോണ്ടല്ലോ പ്ലേറ്റിലെ വിട്ട് വെളിയിൽ പോയി. ആ ചൂട് പൊട്ട് പുള്ളി കൈ കൊണ്ട് പിടിച്ചപ്പോണ്ടല്ലോ ഈ മത്തിക്കണ്ണ എന്നെ ഇങ്ങനെ നോട്ടം. ഞാൻ അതിനകത്ത് വീണ്, എനിക്കങ്ങ് ഇഷ്ടമായി. ഇങ്ങേരെ എൻ്റെ അടുത്ത് സ്നേഹം നടിച്ച് 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 കണ്ണും കാതും കാണിച്ച് എന്നെ വീട്ടി. ഉദരത്തിൽ രണ്ട് മക്കളായപ്പോൾ ട്രാൻസ്ഫർ പിടിച്ച് കണ്ണൂരിലേക്ക് പോയി ഈ ദുഷ്ടൻ. പക്ഷേ പിശുക്കണ, ഫണ്ട് ഇഷ്ടം പോലെ കിട്ടിയാലും ഒരു ചായ ഒരു സഹപ്രവർത്തകർക്ക് മേടിക്കത്തില്ലെന്ന് ഞാൻ പിന്നീട് ആ പലരും പറഞ്ഞറിഞ്ഞത്. ദുഷ്ടാ, ഇപ്പം വിളിയല്ല. ഈ ഇടയ്ക്കിടയ്ക്ക് മാറനല്ലൂർ വരും, ബാലരാമൻ വരും, തൈക്കാട് വരും, എന്തിനാണെന്ന് എനിക്കറിയാം. പക്ഷേ പുള്ളി പോയപ്പോഴുണ്ടല്ലോ ഉള്ളപ്പത്തിനെക്കാട്ടി സുഖമാണ്. കാട്ട് റമ്മു അടിച്ച് വന്ന് കിടന്ന് ഉറങ്ങുന്നല്ലാതെ എനിക്കൊരു സുഖവും കിട്ടിയിട്ടില്ല. ദുഷ്ടൻ. പിന്നെ
സംശയങ്ങൾ വല്ലതും ഉണ്ടോ മക്കളെ? എനിക്ക് രാജീവസാന്വേഷണം ഇഷ്ടമായിരുന്നു. ഇരിക്കുന്ന നോട്ടങ്ങുണ്ടോ? ഇയാളന്ന് പലരും പറയും ആ നിസാമുദ്ദീൻ സാറുണ്ടല്ലോ, ഇവിടെ ഒരു സാറുണ്ടായ നിസാമുദ്ദീൻ അറിയത്തില്ലേ? ആ പാവം കുറച്ച് തൊണ്ടികളുമായിട്ട് മാത്രമേ ഡാൻസ് ചെയ്യാൻ വിധിയുള്ളായിരുന്നു. ചെറുപ്പക്കാരികളെല്ലാം ഇയാൾ തട്ടിക്കൊണ്ടുപോകായിരുന്നു. ഒരു ധന്യ ലക്ഷ്മി പിന്നെ ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോകായിരുന്നു. ഈ മുതുകളവൻ ഈ മുതുകളവിയായിട്ട് ഏതാ തുരുത്തുമൂല ബിന്ദു ചീവ മുലിയോട് അങ്ങനെ മൂന്നാൽ സംഗീത ബേയാട് കളവികളുമായിട്ടാണ് അയാൾ ഡാൻസ്. എങ്ങനെ വളരെ നല്ല പ്രായത്തിനധീനമായിട്ട് നല്ല കളിയായി പോയി. ഇയാളെ കളിയുണ്ടല്ലോ, ട്രാൻസ്ജെൻഡറാണ്, പെണ്ണുങ്ങൾ കൂടെ അപമാനം. അയ്യാ ആകാശ് അമ്പൂന്നും കണ്ട കാല് മാറ്റി വിടുമോ? പിന്നെ എനിക്ക് ഒരു ഒന്ന് രണ്ട് പേരെ ഇവിടെ പരിചയമുണ്ടല്ലോ ഈ സ്ഥാപനത്തിൽ. നമ്മുടെ പ്രദീപ് സാർ ഇവിടെ എൻ്റെ കൊച്ചുമായിട്ട് ബുധനാഴ്ച ദിവസം ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. അപ്പോൾ ഒരു മുട്ട ചെവിയായിട്ട് ഏതോ കുത്തി കയറ്റി വെച്ചുകൊണ്ടിരിക്കുക, ഞെക്കട്ടോ തനിയെ സംസാരിച്ചോണ്ട്. പ്രദീപ് സാറാണ് ഞെക്കി ഞെക്കിയിട്ട് ചോദിക്കും, പറയുമ്പോൾ യുവിനാപ്പ യുവിനാപ്പ എന്ന് പറയും. എന്ത് സാറേ യുവിനാപ്പ്? അല്ലല്ല സാറ് ഈ ധരിതി പിടിക്കരുത്, വാശി പിടിക്കരുത്, തുടങ്ങണം. റെഡിയല്ലേ? എല്ലാം മുറുകിയില്ലയോ? ടൈറ്റ് ബെൽറ്റ് ഓക്കെ. അപ്പോൾ അവിടെ നമ്മുടെ ഓക്കെ അല്ലേ?